നമസ്കാരം. ക്രൗഡ് ഫോറസ്റ്റിങ്ങിൻ്റെ ഈ ലക്കത്തിൽ ഞങ്ങൾ പരിചയപ്പെടുന്നത് ശ്രീ സന്തോഷ് പുഴക്കരയിടത്തിനെയാണ്. അദ്ദേഹം ഈ പ്രകൃതി സ്നേഹിയാണെന്നുള്ള മാത്രമല്ല, പ്രകൃതി സ്നേഹം ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറ്റിയ ഒരാളാണ്. പ്രകൃതിക്കോ പരിസ്ഥിതിക്കോ എന്തെങ്കിലും പ്രത്യേകമായ സംഭാവനകൾ നൽകിയ ആളുകളെ, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ, ചെയ്യാൻ കഴിയുന്ന ആളുകളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ തുടർന്ന് വരുന്ന രീതി. അപ്പോൾ ഞാനിവിടെ അദ്ദേഹത്തിൻ്റെ നിർബന്ധപ്രകാരം ഒരു കാട് വെക്കാനുള്ള സാധ്യത അന്വേഷിച്ച് വന്നതാണ്. വന്നപ്പോൾ ഒരു കാട്ടിലുള്ളതിനേക്കാൾ കൂടുതലും മരങ്ങൾ ഇവിടെയുണ്ട്, ആകെയുള്ള വ്യത്യാസം കുറച്ച് അകലം ഉണ്ട് മരങ്ങൾ തമ്മിൽ എന്നുള്ളതാണ്. അദ്ദേഹം ഒരു പ്രവാസിയാണ്, വളരെ മനോഹരമായ ഒരു വീട്, ഒന്നല്ല രണ്ട് വീട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് വീട് വെച്ച് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ആളുകൾ പിന്നെ അതിനൊറ്റ മാർബിള് എന്ന് ഇടുകയും പിന്നെ ആ അവിടെയുള്ള കംപ്ലീറ്റ് മരങ്ങളെല്ലാം ഒഴിവാക്കുകയും പ്രകൃതിയായിട്ടൊരു ബന്ധമില്ലാത്ത തരത്തിലാക്കുകയും ചെയ്യാണ്. ഇവിടെ വളരെ കൃത്യമായിട്ട് വീടിനെ ഒറ്റ ആളുകൾക്ക് നടക്കാനുള്ള ഭാഗങ്ങളും മറ്റും ടൈലിട്ട് തിരിക്കുകയും അതിന് പുറത്ത് ഏതാണ്ട് എനിക്കറിയാവുന്ന എല്ലാ മരങ്ങളും ഞാനിന്ന് ഇവിടെ കണ്ടു. അപ്പോൾ ഇവിടെ വെക്കാൻ ഇനി പുതിയ എന്ത് മരം എന്നുള്ളതാണ്. അതേപോലെ തന്നെ ജീവികളും, അതിപ്പോൾ താറാവായാലും തൊട്ട് ഒട്ടകപ്പക്ഷി വരെ വലിയ ഒരു സംഘം ജീവികൾ, പിന്നെ തവള, ആമ, കുളത്തിൽ ഒരുപാട് മീനുകൾ, ഒരു സമ്പൂർണ്ണ എക്കോസിസ്റ്റം എന്ന് വരെ വിശേഷിപ്പിക്കാവുന്ന തരത്തിലൊരു അന്തരീക്ഷം ഇവിടെ വരാപ്പുഴയിൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം കുറേ കാലത്തെ ഒരു ശ്രമത്തിലൂടെ ഉണ്ടാക്കിയ ഒരു സാധനമാണ്. അതെങ്ങനെ ഉണ്ടായി എന്നുള്ള നമുക്ക് അദ്ദേഹമായിട്ടൊന്ന് സംസാരിക്കുമ്പോൾ ഒരു ചിത്രം കിട്ടും. ഞാനിപ്പോൾ രാവിലെ ഇവിടെ വന്നപ്പോൾ സത്യമായി കാട് വെക്കാൻ വിളിച്ചപ്പോൾ, സാധാരണ നമ്മൾ കാട് വെക്കാൻ ചെല്ലുന്ന സ്ഥലത്തും മരമൊന്നും കാണില്ല, ആളുകളൊരു വീട് വെച്ചിട്ട് അങ്ങോട്ട് വിളിക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വന്ന് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഇല്ലാത്ത മരങ്ങളൊന്നുമില്ല. ഇത് എത്ര കാലത്തെ എഫേർട്ടാണ്? ഈ മരങ്ങളിലെ ഒരു ഇതെല്ലാം ഒരു 20 വർഷത്തിനുള്ള പഴക്കമുള്ള സാധനങ്ങൾ തുടങ്ങിയാണ്. 20 വർഷമൊക്കെ ആയിട്ടുള്ള ഞാൻ കൂടുതൽ സ്ഥലം വാങ്ങിച്ചത് അലിപ്പത്തോട്ടുള്ള സ്ഥലം വാങ്ങിച്ചാണ്. അപ്പുറത്താണ് എൻ്റെ ശരിക്കും തറവാട് വീടൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ അന്നും അതിനകത്ത് ഇലഞ്ഞി സാധനങ്ങളൊക്കെ ഈ നാള് നോക്കിയുള്ള വൃക്ഷങ്ങളൊക്കെ വെക്കുമായിരുന്നു. അപ്പോൾ ഇലഞ്ഞി എന്ന് പറഞ്ഞാൽ മകൻ്റെ നാളിനുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ട് കാരണം അത് കിഴക്ക് വശത്താണ് നിൽക്കുന്നത്, അതുകൊണ്ടും അത് അവിടെ നിൽക്കട്ടെ എന്നന്ന് തീരുമാനിച്ചാണ്. അത് മകന്റെ പ്രായത്തിലേക്ക് കൂടുതലുള്ളതാണ്. അത്ര ഭയങ്കര ഉള്ളതാണത്. അപ്പൊ അത് അതുകൊണ്ട് പിന്നെ അത് വെട്ടിയില്ല. അപ്പൊ മകൻ ജനിക്കണേക്ക് മുമ്പേ ഉള്ളതാണത്. അപ്പൊ പിന്നെ അത് അവിടെ നിൽക്കട്ടെ, അത് അങ്ങനത്തെ ഒരു മരം അതിന്റെ പേരിൽ അത് കിഴക്ക് വശത്ത് വേണം എല്ലാം അങ്ങനെ നിൽക്കട്ടെ എന്ന് വെച്ചു. പിന്നെ അത് അത്രയും വണ്ണം വെക്കുമ്പോഴാണ് നിന്ന് പിന്നെ അത് വെട്ടിയില്ല. പിന്നെ അതുപോലെ ഇപ്പൊ ഇത് മേടിച്ചിട്ട് ഇപ്പൊ ഒരു 19-20 വർഷത്തോളമായി ഇപ്പൊ ഈ പ്ലോട്ട് മേടിച്ചിട്ട്. പിന്നെ അപ്പുറത്ത് ഞാൻ മേടിച്ചത് കുറച്ച് അപ്പുറത്ത് അച്ഛൻ്റെ സ്ഥലവും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ അന്ന് തുടങ്ങി ഞാൻ എവിടെ യാത്ര ചെയ്താലും അവിടെ നമുക്ക് പറ്റിയൊരു മകരങ്ങളെ സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവരും. കാരണം ഇവിടെ ഈ തമ്പകമൊക്കെ ഇത്രയും വലിയ തമ്പകം സാധാരണ കാട്ടിലേ കാണാറുള്ളൂ. അതുപോലെ ദന്തപ്പാല, ദന്തപാലയൊക്കെ ഒരു 18-19 വർഷം പഴക്കമുള്ളത് തന്നെയാണ്. ഈ തമ്പകവും നല്ല പഴക്കമുള്ളതാണ്. അതൊക്കെ ഞാൻ ഓരോ സ്ഥലങ്ങളിൽ പോയി ഈ ബോട്ടാനിക് ഗാർഡനിലൊക്കെ ബുക്ക് ചെയ്ത് അവിടെ നിന്നൊക്കെ കൊണ്ടുവരും. എല്ലാ ഓരോ പ്രാവശ്യവും ഇപ്പോൾ ഒരു 2-3 മാസത്തും ഞാൻ വരും. വന്നു കഴിഞ്ഞാൽ ഒരു യാത്ര ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഈ രുദ്രാക്ഷം വലുതൊക്കെ ഞാൻ ഹിമാലയാത്ര കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് തന്നെ കൊണ്ടുവന്നതാണ്. ഞാൻ 41 ഹിമാലയം ചെയ്താണ് ഞാൻ. അതിൽ 14 കൈലാസം മേലെ ഹിമാലയം ചെയ്താണ്. അതിൽ ഒരു 14 കൈലാസം ചെയ്താണ് ഞാൻ. അതിൽ ഇന്നർ കൊറയെന്ന് പറഞ്ഞൊരു സാധനമാണ് ഏറ്റവും ഇതായിട്ടുള്ളത്. അതും എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് ഇന്നർ കൊറ ചെയ്ത് ഞാനായിരിക്കും. അത്രയും ഹിമാലയം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്നൊക്കെ കിട്ടാൻ പറ്റിയ പല സാധനങ്ങളും ഈ ഗോൾഡ് ബാഡ് സ്റ്റോണിനൊക്കെ ഉള്ളൊരു മരുന്ന് ശരിക്കും അവിടെ ഉള്ളതാണ്. അതൊക്കെ ഞാനിവിടെ കൊണ്ടുവരാറുണ്ട്. അത് കൊടുത്ത് നമ്മൾ ആദ്യം തന്നെ സാധാരണ ഗോൾഡ് ബാഡ് സ്റ്റോൺ വരെയാണെന്നുണ്ടെങ്കിൽ ഗോൾഡ് ബാഡ് റിമൂവ് ചെയ്യണം പതിവ്. അപ്പോൾ ഇതിപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ആ മരുന്ന് കൊടുത്തതിന് ശേഷം ആദ്യം തന്നെ ചെക്ക് ചെയ്ത് സ്കാൻ ചെയ്ത് നോക്കും എത്രയുണ്ടെന്ന്. നമ്മൾ മരുന്ന് കഴിച്ചതിന് ശേഷം നമ്മൾ പറയും നിങ്ങൾ ചെക്ക് ചെയ്തോളാം പറയും. അപ്പോൾ ഇത് തീർച്ചയായിട്ടും പോയിട്ടുണ്ടാവും. അതാണ് വളരെ നിസ്സാര മരുന്നുമാണ്. അതാണ് പ്രകൃതി താല്പര്യമുള്ള ഒരു കാരണം ഈ വൈദ്യശാസ്ത്രത്തിൽ ആണ്. അന്ന് തുടങ്ങിയുള്ള പഠിച്ചേണ്ടത് അതാണ്. ഞാനിപ്പോൾ ഈ ഫോറസ്റ്റിലൊക്കെ പോയിട്ട് സാധാരണ നിൽക്കുകയും അവിടെയുള്ള ഈ മുതുവാമാരുടെ മരുന്നും സാധനങ്ങളൊക്കെ കണ്ടുപിടിക്കുകയും ഇപ്പോൾ പ്രസവരക്ഷക്കുള്ള ഇവിടുത്തെ മരുന്നൊക്കെ നമ്മളെ മരുന്ന് ഒരു 2 രൂപക്ക് അല്ലെങ്കിൽ പറിച്ചെടുക്കാവുന്ന മരുന്നേ ഉള്ളൂ. പക്ഷേ ആ മരുന്ന് കഴിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് സുഖപ്രസവമായിരിക്കും. അപ്പോൾ 100% അങ്ങനെ തന്നെയാണ്. അപ്പം ആ മരുന്നൊക്കെ കാട്ടിലുള്ള അവർ ഉപയോഗിക്കുന്ന മരുന്ന് തന്നെയാണ്. അപ്പം ഇഷ്ടംപോലെ തീർച്ചയായിട്ടും. അല്ലിപ്പോൾ ഈ ആദ്യം കുഴപ്പം പറ്റിയതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ മലവെള്ള വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞ സമയത്ത് നല്ലൊരു 10% മരുന്നുകൾ നമ്മുടെ ഇന്ന് പോയി നീലക്കുറിഞ്ഞു വരെ ഞാനോട് കൊണ്ടുവന്ന് പിടിപ്പിച്ചാണ്. ആ പിന്നെ ജോർദാനിയിൽ നിന്ന് കൊണ്ടുവന്ന് നമ്മുടെ ഒലിവ് സാധനങ്ങൾ തുടങ്ങി അങ്ങനെ ഇപ്പോഴും ഞാൻ ദുബായിയുടെ ട്രഡീഷണൽ ആയിട്ടുള്ള പ്ലാന്റൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ കൊണ്ടുവന്ന് ഇവിടെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം പുറത്തോട്ട് വെക്കണം അതിന്. ഇവിടെ ഇപ്പോൾ ഈ പവിഴമല്ല ഒരുപാടെണ്ണം ഈ ഇടയ്ക്കിടയ്ക്കായിട്ട് വെച്ചിട്ടുണ്ടല്ലോ. അത് ഞാൻ ആദ്യമായിട്ട് ഇതിൻ്റെ ഒരു ഗുണം മനസ്സിലാക്കിയത് ഈ മഹാഭാരത യുദ്ധം നടന്ന ഗീതോപദേശ സ്ഥലത്ത് ഞാൻ പോയി ഹരിയാന. അവിടെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ സന്ധ്യ സമയത്താണ് അവിടെ എത്തിയത്. ഞാനൊരു ഹരിദ്വാർ ഹിമാലയാത്ര കഴിഞ്ഞിട്ട് വന്ന സമയമായിരുന്നു. അപ്പോൾ അവിടെ കാണണമെന്ന് നിർബന്ധം പറഞ്ഞാൽ ഞാൻ അവിടെ അതിലെ വന്നതാണ്. വന്നപ്പോൾ എല്ലാം അടച്ചുപോയി സന്ധ്യ കഴിഞ്ഞ്. പക്ഷേ അവിടെ ഭയങ്കര സ്മെല്ലായിരുന്നു.
അപ്പം എന്താണെന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ അത്രയും ഭയങ്കര വലിയൊരു മരന്തിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും ഇങ്ങനെ വെളുത്ത് നല്ല പൂക്കളിങ്ങനെ ഇങ്ങനെയാണ്. അപ്പോൾ അവർ പറഞ്ഞ് അതിൻ്റെ മണമെന്ന് പറഞ്ഞു. അപ്പോൾ അതാ അപ്പം തന്നെ ഞാനത് അന്വേഷിച്ചത്. അപ്പോൾ ഞാനിങ്ങോട്ട് പോകുന്നപ്പോൾ തന്നെ അതിൻ്റെ തയ്യായിട്ടാണ് പോകുന്നത്. അപ്പം അതുകൊണ്ടത് കിട്ടാവുന്നത് ഒന്ന് ഒരുപാട് സ്ഥലത്ത് ഒരുപാട് അത് ഓരോടത്ത് പോയ പിന്നെ അത് മാത്രമല്ല വീടിൻ്റെ നാല് ഇപ്പോൾ ഈ പശുവും സാധനങ്ങളും ഒത്തിരി മൃഗങ്ങളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ സത്യത്തിൽ രാത്രി സമയത്ത് അതിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടാകണത് നല്ലതല്ലേന്ന് ചോദിച്ചിട്ടാണ് എവിടെയെങ്കിലുമൊക്കെ പിടിച്ചോട്ടെ എന്ന് ചോദിച്ചാൽ എപ്പോഴും ഞാൻ ചോദിച്ചു ചെടി പഠിക്കുമ്പോൾ മൂന്ന് നാലും ഒക്കെ അതേ പേര് തന്നെ കൊണ്ടുവരും. കാരണം ഇവിടെ വെള്ളക്കെട്ടൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ അതിൻ്റെ പേരിൽ ഒരെണ്ണം പിടിച്ചില്ലെങ്കിൽ അടുത്ത് പിടിക്കണമെന്നുള്ള കണ്ടീഷനിൽ കൊണ്ടുവന്ന് അങ്ങനെ വെച്ചാണ്. അപ്പോൾ ഈ നാല് വശത്തും വെച്ചാണതിൻ്റെ കാരണം എല്ലാ സ്ഥലത്തും ഉണ്ടെങ്കിലല്ലേ നടക്കും നല്ലൊരു മണം കിട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ്. ചേട്ടൻ്റെ ജോലി? ഞാൻ ആയുർവേദമാണ്, ആയുർവേദ ഹോസ്പിറ്റലിലാണ്. ആയുർവേദ ഹോസ്പിറ്റൽ ഇവിടെ ഈ കണ്ടതിൽ ഒരുപാട് ആയുർവേദ ഇതിൽ കൂടുതലുണ്ടായിരുന്നതാണ്. ഒത്തിരി ആയുർവേദ സാധനങ്ങൾ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ എന്ന് വെച്ചാൽ കഴിഞ്ഞ വാട്ടർ ഫ്ലഡ് വെള്ളപ്പൊക്കം വന്ന സമയത്ത് ഏകദേശം ഈ വീടിൻ്റെ പകുതി ഭാഗവും മുങ്ങിപ്പോയി. രണ്ട് വീടും ഏകദേശം മുങ്ങിപ്പോയി. അപ്പം അന്ന് ഈ ഫ്ലോട്ട് കംപ്ലീറ്റ് വെള്ളത്തിനടിയിലായതിൻ്റെ പേരിൽ അന്ന് ആയുർവേദത്തിൻ്റെ ഒരു നല്ലൊരു ശതമാനം സാധനവും എനിക്ക് നഷ്ടപ്പെട്ടു. പിന്നെ രണ്ടാമത് വെച്ച് പിടിപ്പിച്ചാണ് ഈ കാണുന്ന സാധനങ്ങളെല്ലാം. ചെറിയ ചെറിയ അടികൾ കംപ്ലീറ്റ് രണ്ടാമത് വന്നാണ്. വലിയ സാധനങ്ങൾ മാത്രമാണ് ആ രുദ്രാക്ഷം വരെ വലുത് അവിടെ നിന്നത് ചീഞ്ഞു പോയി. എന്നിട്ട് പിന്നെ അന്ന് രണ്ടെണ്ണം ഞാൻ കൊണ്ടുവന്നതിൽ ഒരെണ്ണം മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്ത് രണ്ടാമത് പിടിപ്പിച്ചാണ് ഇപ്പം ആ വലുതായിട്ട്. ഇതിപ്പോൾ ഒരു റിസോർട്ടിൻ്റെ ആംബിയൻസ്, ഒരു ഒരു എന്താ ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിൻ്റെ ഒരു അന്തരീക്ഷം ഇവിടെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ചീവീടിൻ്റെ ശബ്ദം, തണൽ, പക്ഷികളുടെ ശബ്ദം, തണൽ, വെള്ളം, പഴം, കുളം, ചെടി, ഇവിടെ ഇല്ലാത്തതൊന്നുമില്ല. അപ്പോൾ ഒരു മൊത്തത്തിൽ നമ്മൾ വളരെ ഒരു പ്രകൃതി സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇത് എല്ലാവർക്കും അത്ര പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അതിനെ ആക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ അത്ര എളുപ്പമല്ലാത്തൊരു കാര്യമാണത്. നമ്മുടെ കൂലി ഇത്രയും കൂടി നിൽക്കുന്നതിൻ്റെ പേരിൽ നമുക്കത് സാധ്യമല്ല. അത് എളുപ്പം നന്നാക്കി കൊണ്ടുവരും. പിന്നെ ഇത്ര ഏരിയ ഉണ്ടല്ലോ, ഇത് നല്ലൊരു ഏരിയ ഉണ്ട്. അപ്പോൾ ഒരു 5 സെന്റ് സ്ഥലമൊക്കെ ആണെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ നമുക്ക് ഒന്നേ ചില്ലറ ഉണ്ട്. കുളമുണ്ട്. മുളക് ഇതുപോലെ തന്നെ ഏകദേശം 30-ഓളം 31-ഓളം വെറൈറ്റി മുളക് ഇവിടെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ നമുക്ക് കാലാവസ്ഥയ്ക്കും ഇവിടുത്തെ ഒരു സിസ്റ്റത്തിനും അത് പറ്റൂല എന്ന് തോന്നിയപ്പോൾ അധികം പൊക്കം വയ്ക്കാത്ത മുളകളെല്ലാം ഞാൻ മാറ്റി. എന്നാലും ഇപ്പോൾ ഉണ്ട് കുറച്ച് മുളക്, കുറേ ആനമുളക് തുടങ്ങി, വള്ളിമുളക് തുടങ്ങി, ഒരു അതിൽ ആന വള്ളിമുളയുണ്ട്, പിന്നെ തോട്ടിമുളയുണ്ട്, ബാക്കി ഒരുപാട് വെറൈറ്റി മുളകൾ ഇപ്പോഴും ഉണ്ട് ഇവിടെ. ഈ ചെലവിനെ കുറിച്ച് പറഞ്ഞപ്പോഴേ ആക്ച്വലി മിയാവാക്കി മാതൃകയ്ക്ക് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഒരു പ്രയോജനം അതാണ്, 3 വർഷം കഴിഞ്ഞാൽ പിന്നെ അതിന് മെയിൻ്റെനൻസ് ചെലവില്ല, പിന്നെ നമ്മളതിലൊന്നും ചെയ്യാനില്ല, അങ്ങോട്ട് കയറാനും ഇല്ല. അത് അതിൻ്റെ വഴിക്ക് എന്നുള്ളതാണ്. ആദ്യത്തെ 3 വർഷം നട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു 6 മാസത്തിൽ 2 മെയിൻ്റെനൻസ് വേണ്ടി വരും. അങ്ങനെ 3 വർഷം അല്ല മെയിൻ്റെനൻസ് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ വിടുകയാണെങ്കിൽ അതിൻ്റെ കുഴപ്പമില്ല. നമുക്ക് ചില സാധനങ്ങളൊക്കെ നമുക്കൊരു കാർഡ് ഉണ്ടാക്കാമെങ്കിലും ഒരു വീടും കൂടെ ആവുമ്പോൾ നമുക്ക് കുറേ സാധനങ്ങളങ്ങനെ നോക്കി പോകേണ്ടി വരും. കാരണം ഏതെങ്കിലും എൻ്റെ വീട്ടിൽ നിൽക്കുന്ന ഈ ആ ഒരു വലിയൊരു അലഞ്ഞിയും ഇപ്പുറത്ത് നിൽക്കുന്ന മാവ് ഏകദേശം ഒരു 120 വർഷത്തിന് മേലെ പഴക്കമുള്ള മാവാണ്. അപ്പോൾ അതൊക്കെ വെട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് പണി ചെയ്തിട്ടാണ്. കാരണം എന്താ വെച്ചാൽ അല്ലെങ്കിൽ ഈ വീടൊക്കെ ഉണ്ടാക്കുന്ന സമയത്തും ഒക്കെ അത് വെട്ടാനുള്ള സാധ്യത ഡിസൈൻ തന്നെ ഈ മരങ്ങളുടെ ഇതിനെ ആശ്രയിച്ചാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ ഈ ചെറിയ മാങ്ങ ഉണ്ടാകുന്ന മാവ് ഇപ്പോൾ അതെങ്കിലും കാണാറില്ല. ചന്ദ്രകാരനാണത്. അതൊരു അച്ഛൻ്റെ ചെറുപ്പത്തിലേ ഉള്ളതാണെന്നാണ് അച്ഛൻ പറഞ്ഞത്. അച്ഛൻ പന്നേക്ക് മുമ്പുള്ളതാണ്, അച്ഛൻ്റെ ജനിക്കുന്ന ആ കാലഘട്ടങ്ങളിലൂടെ ഉള്ള മാവാണ്. അതൊരു എങ്ങനെ പോയാലും ഒരു 125 വർഷത്തിന് മേലെ പഴക്കമുള്ള മാവാണ്. ഈ ഒട്ടകപ്പക്ഷിയെ അതും ഇഷ്ടം കൊണ്ടിട്ട് വളർത്തുന്നതാണ്. നേരത്തെ യമു ഉണ്ടായിരുന്നു. അപ്പം എന്ന് വെച്ചാൽ ഈ കുഞ്ഞ് മകൻ്റെ കുട്ടി ചെറുതായിരുന്ന സമയത്ത് ഈ കൗതുകം കൊണ്ട് ഇത് കൊത്തേക്കെ ചെയ്യുക, വല്ല കണ്ണിലേക്കാൻ കൊത്തിയ പോകുമല്ലാന്ന് കുഴപ്പമാവില്ലാന്ന് വെച്ചാൽ അതിന് ഞാൻ പിന്നെ വളർത്തുന്ന സാധനത്തിനൊന്നും നമ്മൾ പൈസയ്ക്ക് വിൽക്കാറില്ല, ആർക്കെങ്കിലും കൊടുക്കണ പതിവ്. അപ്പം അത് അന്ന് അങ്ങനെ ഒഴിവാക്കി അയാൾക്ക് എന്നെ കൊടുത്തു കൊടുത്തു. പിന്നെ അന്ന് തുടങ്ങി ആലോചിക്കണേ ഇങ്ങനെ ഒരു വലിയൊരു സാധനത്തിനെ വളർത്തണമെന്ന്. അപ്പോൾ അന്ന് തമിഴ്നാട്ടിൽ നിന്ന് അങ്ങനെ കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അറിയുന്ന ഒരാൾ വഴിയായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ കൊണ്ടുവന്നതാണ് അതിൻ്ഥ രണ്ടെണ്ണത്തിന്. അതിൽ ഒരെണ്ണം ചത്തുപോയി, പിന്നെ രണ്ടാമത് ഒരെണ്ണത്തിന് കൂടെ മേടിച്ച് പേറാക്കിയതാണ്. കൊച്ചുമക്കൾ ഇവിടെ ഉണ്ടല്ലോ, മകൻ്റെ മക്കളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. അവരെ അതാണ് ഏറ്റവും വലിയൊരു ഇത്. കാര്യം വെച്ചാൽ ഇവിടുത്തെ പിള്ളേരെല്ലാം വളർന്നു വന്നത് ഈ പറമ്പിൽ സാധനങ്ങളും. ഇപ്പോൾ മകൻ്റെ കുട്ടിയൊക്കെ പശു പ്രസവിക്കണത് പോലും അവൾ കൃത്യമായിട്ട് പറയും, ഇത്രാമത്തെ ദിവസം അത് പ്രസവിക്കുമെന്ന് പറയും. പിന്നെ വൈഫാണെങ്കിലും ഈ കോഴിമുട്ടയാണെങ്കിലും കോഴി എടുക്കുന്നവിടത്തൊക്കെ ഈ കൊഞ്ഞിനെ കൊണ്ടുനടക്കും. അപ്പോൾ അവർക്ക് ആ പശുവിൻ്റെയൊക്കെ എല്ലാ വിവരങ്ങളും കൃത്യമായിട്ട് അറിയാം. ഈ പിള്ളേർ ഇവിടുത്തെ കൊച്ചുങ്ങളെ നമ്മൾ അങ്ങനെ വളർത്തിയാണ്. അല്ലാതെ ചെരുപ്പിട്ട് നടക്കണം അല്ലെങ്കിൽ അങ്ങനെ നടക്കണം പറമ്പിൽ ഇറങ്ങാൻ പാടില്ല മുള്ളുകൊള്ളൂ എന്നുള്ളതില്ല കണ്ട് വളരുന്ന. അതുപോലെ ഈ ശബ്ദങ്ങൾ ഇപ്പോൾ ചീവീടിൻ്റെ ശബ്ദം, ഇപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ഇവിടെ കാട്ടിലുള്ളതിനേക്കാൾ കൂടുതൽ ചീവീടിൻ്റെ ശബ്ദം ഇപ്പോൾ ഇവിടെ വളരെ ഹെവി ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ ഈ താറാവുണ്ട്, കോഴിയുണ്ട്, പക്ഷികളുണ്ട്. അല്ല പിള്ളേർക്ക് തന്നെ ഇപ്പം ഇത് പഠിപ്പിച്ചു കൊടുക്കണ്ടല്ലോ. അത് സ്ഥിരം എന്ന് പറഞ്ഞാൽ കാലത്ത്
കണ്ടു വളരേണ്ടത് അതാണ്. പിന്നെയെന്ന് വെച്ചാൽ ആദ്യമേ പഠിപ്പിച്ചൊക്കെ ഇവിടുത്തെ സാധാരണ സ്കൂളിലാണ്. വലിയ സ്കൂളിലൊന്നും കൊണ്ടുവന്ന് ആദ്യമേ ചേർത്തില്ല. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 8 മണി 9 മണിയാകുമ്പോൾ സ്കൂളിൽ പോയാൽ മതി. പണ്ടേ കാലത്ത് നമ്മളൊക്കെ പോണത് പോലെ അതൊക്കെ പോയാൽ മതി. നേരം എടുത്ത് എനിക്ക് കണ്ണുറക്കണേക്കുമ്പോൾ ഉറക്കെ ബസ്സിൽ കൊണ്ടുവന്ന് കുളിപ്പിക്കാണ്ട് കയറ്റുന്നത് ആവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പിള്ളേർ വെളുപ്പിനെ എണിപ്പിക്കും, എനിക്കും എല്ലാവരും. പക്ഷേ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കി സാവധാനം സ്കൂളിൽ പോകുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്. അത് തന്നെയാണ് ഏറ്റവും നല്ലൊരു കാര്യം. ഇപ്പോഴത്തെ ഇല്ലാണ്ട് പോണത് അതാണ്. പിന്നെ ഇനി ഒരു കാര്യം കൂടെ ഉള്ളത്, ഈ എന്നെ അടുക്കൽ ഈ കാട് വെക്കാൻ വരുന്ന ആളുകളെല്ലാം ചോദിക്കുന്ന ഒരു സംശയം പാമ്പിന്റെ ശല്യം ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു ശല്യം ഉണ്ടായിട്ടില്ല. പാമ്പിന്റെ ശല്യം എന്ന് പറഞ്ഞാൽ പാമ്പിന്റെ ശല്യം ചെയ്യാണ്ടിരുന്നാൽ മതി. പാമ്പ് കൂടെ ഈ ജീവിതം നമുക്ക് ഏറ്റവും വലിയൊരു കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലാത്ത പൈസയൊക്കെ കൊടുത്ത് ഒരു 10-25 സെന്റ് അല്ല 5 സെന്റ് തല മേടിച്ച് കഴിഞ്ഞു. പിന്നെ വേറെ ആരും ഇതിനകത്ത് കയറാൻ പാടില്ല എന്നുള്ളത് സങ്കുചിത മനസ്സാണ്, അല്ലെങ്കിൽ അവൻ ശരിയല്ലെന്നേ ഞാൻ പറയുള്ളൂ. കാരണം വെച്ചാൽ പാമ്പിനും ജീവിക്കണ്ടേ? നമ്മ ഇവിടെ ഭൂമി മേടിക്കണേക്ക് മുമ്പ് ഉണ്ടായിരുന്ന ആളാണ് പാമ്പുകൾ, അല്ലെങ്കിൽ ഉറുമ്പുകൾ. സത്യത്തിൽ ഹിന്ദു ആചാര പ്രകാരം ഉറുമ്പിന് ഒരു ഭക്ഷണം കഴിക്കണോ കൊടുക്കണോ എന്നാണ് രാത്രി ഉറുമ്പിന് ഭക്ഷണം കൊടുക്കണം. അപ്പം എന്ന് വെച്ചാൽ എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കണ്ടേ? അല്ലെങ്കിൽ പിന്നെ അങ്ങനെ നിലനിൽപ്പുണ്ടാവും, ഭൂമിക്ക് നിലനിൽപ്പുണ്ടാവും, മനുഷ്യന് നിലനിൽപ്പുണ്ടാവില്ല, ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. ഭൂമിനെ മൃഗങ്ങളെ അല്ലെങ്കിൽ പാമ്പിനെയൊക്കെ നമ്മൾ തീറ്റയൊന്നും കൊടുക്കണ്ടെങ്കിലും അത് അവളിലൊക്കെ ഇപ്പോൾ ഇതിലേക്ക് വരാറുണ്ട്. അന്ന് അത് അതിൻ്റെ വഴിക്ക് പോയിക്കോളും. അല്ലാതെ നമ്മളതിനെ അല്ല, എനിക്ക് പ്രശ്നം ഉണ്ടാകും. എൻ്റെ പറമ്പിൽ തവള ധാരാളമുണ്ട്, അത് കുന്നിൻ്റെ മോളെ വെള്ളമില്ലാന്ന് സ്ഥലമാണ്. അപ്പോൾ ഇഷ്ടംപോലെ തവളയുണ്ട്. ഈ തവള വന്നു കഴിഞ്ഞപ്പോൾ പാമ്പിനെ അങ്ങനെ വെളിയിലേ കാണുന്നില്ല. കാരണം വെച്ചാൽ അതിന് തീറ്റി കിട്ടുന്നുണ്ട്, അപ്പോൾ അത് പിന്നെ ഇങ്ങോട്ടൊന്നും വരേണ്ടി വരുന്നില്ല. അല്ല, അങ്ങനെ ഫ്രണ്ടിലോട്ടൊന്ന് കയറിയൊന്നും വരാം. വളരെ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പന്ത്രണ്ടാന്ന് വെള്ളപ്പൊക്കം വെള്ളം വന്നല്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസവും നല്ലോണം വെള്ളക്കെട്ട് വന്നപ്പോൾ ഈ തവള ഓടിപ്പോരുമ്പോൾ ചിലപ്പോൾ പിടിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഈ സാധാരണ പാമ്പുകൾ പറഞ്ഞാൽ അല്ലാതെ ഒന്നും. ഇപ്പോൾ ആ മുളയൊക്കെ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ എത്രയായി. എല്ലാവരും പറഞ്ഞ് മുള വെട്ടിയാൽ വെച്ചാൽ ഭയങ്കരമായിട്ട് പാമ്പ് വരുന്നു. ഒറ്റ പാമ്പിനെ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. കാരണം അതിനകത്തൊക്കെ പിന്നെ ഓ അല്ല, ആ മുളയുടെ അവിടെ ഒന്നും ഇന്ന് വരെ ഒരു പാമ്പും അതിനകത്ത് കയറി പോയിട്ടില്ല. അപ്പോൾ അതൊക്കെ ആൾക്കാർ അതാണ് ഞാൻ പറഞ്ഞത്, ആള് ഒരു നമ്മൾ ഇത്തിരി വൃത്തിയും വെടിപ്പൊക്കെ ആക്കി ഇടണതും അത്യാവശ്യമാണ്. അതുകൊണ്ട് കേട്ടോ, ഇപ്പോൾ ഒരിടത്ത് ഇപ്പോൾ ഈ നമ്മൾ ഇത്രയും കണ്ട് എവിടെയെങ്കിലും ഒരു ഫൗൾ സ്മെല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തില്ലാണ്ട് വെറുതെ കാട് ഉണ്ടാക്കിയിട്ട് അത് മനുഷ്യന് ജീവിക്കാതെ മറ്റവർ ജീവിക്കുമോ? അവിടെ കുഴപ്പമുണ്ടാണ്. അപ്പോൾ ഏതായാലും നമ്മൾ ഈ പ്രകൃതിയെ കുറിച്ച് പ്രകൃതിയോട് സ്നേഹം വേണം, പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കണം എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകളെ കാണുന്നുണ്ടെങ്കിലും അതൊരു ജീവിതത്തിൽ അങ്ങനെ അതൊരു ശൈലിയായിട്ട് എടുക്കുന്ന ആളുകൾ വളരെ കുറവാണ്. എന്ന് മാത്രമല്ല, ആ പ്രകൃതിയോടുള്ളൊരു സ്നേഹം സ്വന്തം മക്കളിലേക്കും മക്കളുടെ മക്കളിലേക്കൊക്കെ പകർന്നു കൊടുക്കാനുള്ള ഒരു ബോധപൂർവമായ ശ്രമം കൂടി. കാരണം ഇപ്പോൾ കുട്ടികളെ ഈ 7 മണിക്ക് വിടുന്ന സ്കൂളിൽ വിടേണ്ട, 9 മണി കുട്ടികൾ രാവിലെ എഴുന്നേറ്റിട്ട് 9 മണി വരെ പറമ്പിലൂടെയൊക്കെ നടന്ന് കാര്യങ്ങളൊക്കെ കണ്ട് പയ്യെ സ്കൂളിൽ പോട്ടെ എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഇപ്പോഴും കേരളത്തിൽ ഉണ്ട് എന്ന് അറിയുന്ന വലിയൊരു സന്തോഷമാണ്. അതും ചെറിയ ആളുകളല്ല, കേരളത്തിൽ നിന്ന് പുറത്ത് ജോലി ചെയ്ത് കേരളത്തെ വിദേശ രാജ്യങ്ങളിൽ പോയി വിദേശ രാജ്യങ്ങളിൽ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി തിരിച്ചു വന്നിട്ടും അത്തരം ഒരു സമീപനം സ്വീകരിക്കുക എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്, വളരെ അഭിനന്ദനാർഹമായ ഒരു കാര്യവുമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ വീടും ഇതിൻ്റെ പരിസരവും നിങ്ങൾ ഏകദേശം കണ്ടു കാണും. നിങ്ങൾക്കൂടെ ഒരു പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുന്നു.